അനുദിനം വർദ്ധിക്കുന്ന ഇന്ധനവില നിയന്ത്രിക്കുക, മോട്ടോർ തൊഴിലാളികളെ സംരക്ഷിക്കുക, കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയം തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സിഐടിയു ഓട്ടോ ടാക്സി തൊഴിലാളി യൂണിയൻ അടിമാലി ടൗണിലെ പെട്രോൾ പമ്പുകൾക്ക് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. അടിമാലി പോലീസ് സ്റ്റേഷന് സമീപം നടന്ന പ്രതിഷേധ പരിപാടി സിഐടിയു അടിമാലി മണ്ഡലം പ്രസിഡന്റ് എം കമറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾ ദുരിതമനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതാണ്ട് 2-3 മാസക്കാലമായി മോട്ടോർ രംഗത്ത് പണിയെടുക്കുന്ന തൊഴിലാളികൾ വാഹനമോടിക്കാൻ കഴിയാതെ, വാഹനം നിരത്തിലിറക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടിൽ ഏതാണ്ട് 2 മാസക്കാലത്തിന് ശേഷം ഇപ്പോൾ വാഹനവുമായി റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന BJP ഗവൺമെൻറ് ദിവസം ഒരു 40-50 പൈസ വീതം വർദ്ധിപ്പിച്ച് കഴിഞ്ഞ ഒരാഴ്ചക്കാലം കൊണ്ട് 6 രൂപയ്ക്ക് മേൽ പെട്രോളിനും ഡീസലിനും വില വർദ്ധിച്ചിരിക്കുകയാണ്. രാജ്യത്ത് ക്രൂഡ് ഓയിലിൻ്റെ വില കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിപ്പിച്ചത് എന്ന കാര്യം മനസ്സിലാക്കണം. രാജ്യത്ത് പണിയെടുക്കുന്ന തൊഴിലാളികൾ, മോട്ടോർ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ ദ്രോഹിക്കുന്ന നിലപാടാണ് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന മോദി ഗവൺമെൻറ് കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നത്. കൊറോണ കാലമായതുകൊണ്ട് ഓട്ടം വളരെ കുറവാണ്. അതിനിടയ്ക്കാണ് ഇത്തരത്തിലുള്ള ഡീസൽ വില വർധന വളരെ അധികം ബുദ്ധിമുട്ടിലായിരിക്കുകയാണ്. സർക്കാർ ഇടപെട്ട് എത്രയും പെട്ടെന്ന് അതിനൊരു നടപടി ഉണ്ടാവണമെന്നാണ് ആഗ്രഹിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക.